ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം. അത് സ്ത്രീ പുരുഷൻ എന്നൊന്നും ഞാൻ വ്യത്യസ്തപ്പെടുത്തി പറയുന്നില്ല കേട്ടോ. ഏത് കൂട്ടരാണെങ്കിലും ഏത് ജെൻഡറാണെങ്കിലും അവർക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പം ജീവിക്കാൻ നമുക്ക് പണം വേണം. പണം ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഈ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് യോജിക്കുന്നവർക്ക് യോജിക്കാം, അല്ലാത്തവർക്ക് വിയോജിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ജീവിക്കാൻ നമുക്ക് പണം വേണം, അതിൽ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ പണം വേണമെങ്കിൽ അതിന് നല്ലൊരു തൊഴിൽ വേണം. നല്ലൊരു തൊഴിൽ നമുക്ക് വേണമെങ്കിൽ അതിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ് അല്ലേ. അപ്പോൾ എന്തിനാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്ന് പറയുന്നത്? സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു വ്യത്യാസവും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾ ജോലിയില്ലാത്ത ഒരാളെ നിങ്ങൾ മനസ്സിൽ കാണാം. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ജോലിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. നിങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു സ്ഥലത്ത് യാത്ര പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പുള്ള ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം, അവരുടെ എന്തെങ്കിലും പ്രോഗ്രാമിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ക്യാഷ് വേണം. വേണ്ടേ? ഇതൊന്നും ചുമ്മാ നമുക്ക് എവിടെ നിന്നും കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ ഈ ക്യാഷ് നമ്മൾക്ക് ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രായം വരെ നമ്മുടെ പാരൻസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാവുക. ആ ഒരു ടൈമും ഒരു പ്രായം കഴിഞ്ഞാൽ മാറും. പിന്നെ നമ്മൾക്ക് ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആരോടാണ് ചോദിക്കുക? നമുക്ക് ചോദിക്കാൻ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരോട് ആ പണം ചോദിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ വാല്യൂ ആണ് ഇല്ലാതെ ആകുന്നത്. അവരെ പോലെ തന്നെ നമുക്കും എന്ത് ചെയ്യാം, ഈ പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അധ്വാനിക്കാൻ പറ്റുന്ന ഒരാൾ വേറൊരാളുടെ മുമ്പിൽ തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പണത്തിന് ചോദിക്കുന്ന സമയത്ത് അവിടെ സ്വന്തം വാല്യൂ ആണ് നമ്മൾ ഇല്ലാതാക്കണത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടത്താനുള്ള പണം നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ്, അതൊരു വേറൊരു ലെവലാണ്, വേറൊരു വൈബാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമുക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ആഹാരം വസ്ത്രം ഇതെല്ലാം സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണം. അപ്പോൾ ആരുടെ മുമ്പിൽ ഒരു 10 രൂപയ്ക്ക് പോലും കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു എന്താ പറയുക, ഒരു വിലയും നിലയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഒരു ആത്മാഭിമാനം ഇല്ലാത്തവരായിട്ട്, ഒരു സെൽഫായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഇല്ലാത്തവരായിട്ട് നമ്മൾ മാറും. പലരും അങ്ങനെ ആയി തീർന്നിട്ടുണ്ട് ഓൾറെഡി. ആ ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓൾറെഡി ആ അവസ്ഥയിലായിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സ്വയം തീരുമാനിക്കുക, ഞാൻ ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ചെറുതാണെങ്കിൽ പോലും ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ജോലി നല്ല അഭിമാനത്തോടു കൂടി ചെയ്തുകൊണ്ട് സമ്പാദിക്കുക. ആ പണം ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുക. ഇപ്പം നിങ്ങൾ വേറെ ആരുടെയൊക്കെയോ അടിമകളായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പം നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പല ആവശ്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ അവർ ഔദാര്യം പോലെ എന്തെങ്കിലും നമുക്ക് തരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചിലപ്പോൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അവരുടെ താല്പര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഇഷ്ടങ്ങൾ ഒരു ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ഉടയ്ക്കേണ്ട അവസ്ഥ നമ്മൾക്ക് വരും. സ്വന്തമായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രമായിട്ടില്ല, അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ കഴിവുകേട് കൊണ്ട് നമുക്ക് സാധിക്കാതെ വരാതിരിക്കാൻ പാടില്ല. മാനസികമായിട്ട് നിങ്ങൾ ആരുടെയും മുമ്പിൽ അടിമപ്പെട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ അടിമത്വം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മോചനം ഉണ്ടാവുകയില്ല. അപ്പം നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ ജോലിക്കാരായിട്ട് മാറും. ശമ്പളമില്ലാത്ത മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചലിക്കുന്ന പാവകളായിട്ട് നമ്മൾ മാറും. ഓക്കെ, അപ്പോൾ ജീവിക്കാൻ നമുക്ക് പണം വേണം, അതിന് നല്ല തൊഴിൽ വേണം, അതിന് നല്ല വിദ്യാഭ്യാസം വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാരൻസൊക്കെ നമ്മളോട് പറയുന്നത്, നന്നായിട്ട് പഠിക്കുക, പഠിച്ചാലേ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ.